കല്യാണത്തിന് മുന്നേ അറിയായിരുന്നു ഞങ്ങളത് ലവ് പ്ലസ് അറേഞ്ച്ഡ് മാരേജ്. അപ്പൊ എനിക്ക് മുന്നേ അറിയാം, ഞാൻ നമ്മള് പ്ലസ് വൺ മുതൽ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പൊ പ്ലസ് വൺ മുതൽ തന്നെ അറിയാം പുള്ളിയുടെ ആഗ്രഹം എന്താണ് എന്താണ്. അപ്പൊ എന്ത് ജോലി ചെയ്തു കഴിഞ്ഞാൽ തിരിച്ച് ഇതിലേക്ക് തന്നെ വരുന്ന ഒരുപാട് ജോലികളൊക്കെ ചെയ്ത് നോക്കി, പക്ഷെ എനിക്ക് അതിലൊന്നും സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് നമ്മള് തുടക്കത്തില് പുള്ളി ഇല്ലായിരുന്നു, എന്റെ ഫ്രണ്ട്സും എന്റെ ഫസ്റ്റ് ഗ്രൂപ്പുമായിട്ടായിരുന്നു ഞാൻ ചെയ്തോണ്ടിരുന്നത്. എന്ത് സബ്ജക്ട്? ഇപ്പൊ ആദ്യം ചേച്ചിയുടെ വീഡിയോയിലേക്ക് ക്ഷണിക്കുമ്പോ എന്തായിരുന്നു? കാരണം എന്തായാലും ക്യാമറയുടെ ഫ്രണ്ടിൽ വരണം, അഭിനയിക്കണം. അപ്പൊ അത് നമുക്ക് അങ്ങനെ പരിചയം ഉണ്ടായിരുന്നല്ലോ, പിള്ളേരെ പഠിപ്പിക്കുന്നതായിരുന്നല്ലോ പരിചയം. അതാണ് ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ. അതിനെ കുറിച്ച് അതിനപ്പുറം ഒന്നും ചിന്തിച്ചിട്ടില്ല. അപ്പോ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും മൂന്ന് വർഷം ആ സ്കൂളില്, സെയിം സ്കൂളില്, ഗവൺമെന്റ് സ്കൂളിലായിരുന്നു, പെർമനന്റ് അല്ല, ടെമ്പററി ആയിട്ടാണ് വർക്ക് ചെയ്തത്. അപ്പൊ ഞാൻ ഇറങ്ങി, ഈ മാർച്ചിലാണ് ഇറങ്ങിയത്, കഴിഞ്ഞ മാർച്ചിൽ ഇറങ്ങി. കഴിഞ്ഞ മാർച്ചിൽ ഇറങ്ങിയതിന് ശേഷം പിന്നെ ഞാൻ വിചാരിച്ചു ചുമ്മാ നിക്കില്ലേ. പക്ഷെ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഫോട്ടോ എടുക്കണേ തന്നെ ചമ്മലുള്ള ഒരു വ്യക്തിയാണ്. ഫസ്റ്റ് നമ്മളെ വീഡിയോ എടുത്ത് നോക്കാൻ മനസ്സിലാവും ഭയങ്കര ദേഷ്യത്തിലാണ് എന്തൊക്കെയാണ് അഭിനയിക്കുന്നത്. അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് എന്റെ സ്റ്റുഡൻസിനും ടീച്ചർ കുറച്ചും കൂടി ചിരിച്ച് ചെയ്യണേ. ഭയങ്കര പാടാണ്. നമ്മള് ഓൾറെഡി ഒരു ഫസ്റ്റ് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അവര് മാറി ട്രാൻസിഷൻ വന്ന സമയത്താണ് പുള്ളി വന്നത്. പുതിയ ഗ്രൂപ്പ് വരണതിന് കുറച്ച് മുമ്പേ ആണ് നമ്മൾ വന്നത്. അപ്പൊ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാന്ന് പറയണ വലിയ പാഠം. ആളെന്നെയാണ് ഡയറക്ട് ചെയ്തത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയുള്ള ഒരു ഡയറക്ടറാണ്? ചീത്ത പറയാറുണ്ടോ? നമ്മള് നാലും അഞ്ചും ഷോർട്സ് ഒക്കെ ചില സമയങ്ങളിൽ പോകാറുണ്ട്, കൂടുതലാകുമ്പോഴത്തേക്കും മാറി നിൽക്കും. പിന്നെ ഒന്നും പറയത്തില്ല, ചീത്ത ഉറക്ക പറയില്ല. ചീത്ത അങ്ങനെ പറയാറില്ല, ചെയ്യ പറഞ്ഞു തരും, ഡയലോഗ് പറഞ്ഞ് കാണിച്ചു തരും, എങ്ങനെ ചെയ്യണം എന്ന് കാണിച്ചു തരും. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് ചെയ്യാറ്. ഓക്കെ, ഇപ്പം കൂടുതലും നിങ്ങളുടെ വീട്ടില് ചർച്ച ചെയ്യുന്നത് സിനിമയാണോ? സിനിമയാണ്. സിനിമ ലൈഫിലുള്ള നമ്മളുടെ എല്ലാ കൂട്ടുകാരായിരുന്നാലും നമ്മളുടെ വീട്ടുകാരായിരുന്നാലും എല്ലാവരും ഓരോ കണ്ടന്റ്സ് ഉണ്ട്, ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ട്, അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. അവരെങ്ങനെയല്ലേ, ഏതെങ്കിലും അത് ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞ ചർച്ചയൊക്കെ. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ നമ്മള് പണ്ട് ഒരുപാട് പേര് പണ്ട് നല്ല ഇപ്പോഴായാലും ഈ സിനിമയെ ഇഷ്ടപ്പെടുന്നവരും സിനിമയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുന്നവരും ചെറുതല്ല, ഒരുപാട് പേരുണ്ട്. അപ്പം പണ്ടത്തെ ഒരു സോഴ്സ് വെച്ചിട്ടും ഇപ്പത്തെ ഒരു സോഴ്സ് വെച്ചിട്ടും ഭയങ്കര ഡിഫറെന്റ് അല്ലേ? ഇപ്പൊ നമുക്കൊരു ഇൻസ്റ്റയിലായാലും അല്ലെങ്കിൽ നമുക്കൊരു യൂട്യൂബിലായാലും നമ്മുടെ വർക്ക് ചെയ്തിടാൻ പറ്റും. അപ്പൊ അത് അതൊരു എത്ര പേർക്ക് കാണാൻ പറ്റും പണ്ടാവുമ്പോ. അപ്പൊ അതൊരു വ്യത്യാസമായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ വെല്ലുവിളി ഇപ്പൊ ഒരുപാട് ഉണ്ട്. ഒരുപാട് ഉള്ളത് കൊണ്ട് അതിൽ നിന്ന് വ്യത്യസ്ത നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്.